ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. 1887 മുതൽ നോവലിലൂടെ പ്രശസ്തി ആർജിച്ച ഹോംസ് തുടർന്ന് ടി വി സീരീസ്, സിനിമകളിലൂടെയും ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഷെർലക് ഹോംസ് എന്ന കുറ്റാന്വേഷണ കഥാപാത്രം ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് പോലും ആളുകൾ വിചാരിച്ചു. അമേരിക്കയിൽ നടത്തിയ ഒരു സർവേയിൽ 75% ആളുകൾ പറഞ്ഞത് ഷെർലക് ഹോംസ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്നു എന്നുമാണ്. പോലീസ് ക്യാമ്പുകളിൽ ഷെർലക് ഹോംസിന്റെ കുറ്റാന്വേഷണ രീതികൾ പിന്തുടർന്ന് ക്ലാസുകൾ എടുക്കുകയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഹോംസ് എത്രത്തോളം ജനമനസ്സുകളിൽ ഇടം പിടിച്ചു എന്നത്. ഷെർലക് ഹോംസ് കഥകളിലുള്ള ശാസ്ത്രീയ വശങ്ങൾ ഇന്നും പഠന വിധേയമാണ്. സർ ആർതർ കോണൻ ഡോയിലാണ് ഈ കഥാപാത്രത്തിന് ജന്മം നൽകിയത്. ഷെർലക് ഹോംസ് എന്ന ഈ കഥാപാത്രത്തിനും അതിന്റെ ജന്മത്തിനും ഒരു ചരിത്രം തന്നെ പറയാനുണ്ട്. 1859 May 22 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലാണ് സർ ആർതർ ഇഗ്നാത്തിയസ് കൊനാൻഡോയിലിന്റെ ജനനം. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നു വീണത്. പിതാവ് മുഴുകുടിയനും മാതാവ് വീട്ടുജോലികൾ ചെയ്യുന്ന ഒരു സാധാ വേലക്കാരിയുമായിരുന്നു. പിതാവ് മദ്യപാനിയായതിനാൽ തന്നെ മാതാവായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം പോറ്റിയിരുന്നത്. അച്ഛൻ അധ്വാനിക്കുന്ന കാശെല്ലാം ബാറുകളിൽ ചെലവഴിക്കുമ്പോൾ അമ്മ മറ്റു വീടുകളിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന പണം കൊണ്ടാണ് ആ കുടുംബം പോറ്റിയിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വൈദ്യ പഠനത്തിന് ചിലവുകൾ വഹിച്ചതും അദ്ദേഹത്തിന്റെ മാതാവായിരുന്നു. ഇതിനു പുറമെ പഠനത്തിനായി പണം സ്വരൂപിക്കാൻ കൂലിപ്പണിയും ചെയ്തു. എന്നാൽ ജീവിക്കാൻ പണം തികയാതെ വരുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി പലപ്പോഴും നഗരത്തിലേക്ക് ഇറങ്ങുമായിരുന്നു. അങ്ങനെ അദ്ദേഹം വളരെ കാലത്തെ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഒടുവിൽ ഒരു ഡോക്ടറായി തീരുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹം ഒരു ക്ലിനിക് തുടങ്ങുവാനായി ശ്രമിക്കുകയും അതിനു ഫലമായി ഇംഗ്ലണ്ടിലെ സൗത്ത് സീ എന്നൊരു നഗരത്തിൽ ഒരു ക്ലിനിക്കും തുടങ്ങി. എന്നാൽ 40 pounds അദ്ദേഹം എടുത്ത ആ ക്ലിനിക്കിന്റെ വാടക. ആർതറിന്റെ ദാരിദ്ര്യം കണക്കിലെടുത്ത് കെട്ടിടയുടമ വാടകയിലും ഇളവ് കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പഴയ വാച്ചും പണയം വെച്ച് 2-3 കസേരകളും ഒരു മേശയും ഈ ഒരു കെട്ടിടത്തിലേക്ക് വാങ്ങി. അതിനുശേഷം കെട്ടിടത്തിന്റെ വാതിലിനു മുന്നിൽ ഒരു ബോർഡും വെച്ചു. ഡോക്ടർ ആർതർ കോണൻ ഡോയൽ. ആർതർ ക്ലിനിക് ഒരുക്കിയിരുന്നത് 2 മുറികളിലായിരുന്നു. ഒന്ന് വരുന്ന രോഗികൾക്ക് ഇരിക്കുവാനും മറ്റൊന്ന് പരിശോധന മുറിയും. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് ഭാഗ്യം തുണച്ചില്ല. ക്ലിനിക്ക് തുടങ്ങിയ ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു രോഗി പോലും വന്നില്ല. എന്നും രാവിലെ ക്ലിനിക്ക് തുറന്ന് വെറുതെ ഇരിപ്പായിരുന്നു അദ്ദേഹം. അതിന് കാരണം ആ തെരുവിൽ തന്നെ 8 ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ക്ലിനിക്ക് തുടങ്ങി എങ്കിലും രോഗികൾ ഇല്ലാത്ത കാരണത്താൽ കൊടിയ ദാരിദ്ര്യമായിരുന്നു. ഭക്ഷണം കഴിക്കുവാൻ പോലും പണമില്ലാത്ത അവസ്ഥ. അദ്ദേഹത്തിന് വീണ്ടും അമ്മയുടെ വീട്ടുപണിയിൽ നിന്നും ലഭിക്കുന്ന പണത്തിനെ ആശ്രയിക്കേണ്ടി വരികയുണ്ടായി. ആർതറിന്റെ കഷ്ടപ്പാട് കണ്ട് കെട്ടിട ഉടമസ്ഥൻ ക്ലിനിക്കിന് വാടക വാങ്ങിയില്ല. ആ അവസ്ഥയെക്കുറിച്ച് ആർതർ കോണൻ ഡോയൽ ഇങ്ങനെ എഴുതി: കൺസൾട്ടിംഗ് റൂമിൽ ഞാൻ രോഗികളെ കാത്തിരുന്നു. എന്നാൽ ഒരു രോഗി പോലും എന്നെ കാണാൻ വന്നില്ല. 4 ശേഷം അദ്ദേഹം ക്ലിനിക്ക് പൂട്ടുകയും ചെയ്തു. ജീവിതം അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ്. തികച്ചും പട്ടിണി. മറ്റു വഴികൾ ഒന്നുമില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. പഴയ ഒരു കഥ എഴുത്തുകാരനാണ് ഞാൻ. നിങ്ങളുടെ ക്രിസ്മസ് പതിപ്പിന് ഒരു നീണ്ട കഥ എഴുതാം. മുൻകൂറായി എന്തെങ്കിലും അയച്ചു തരണം. ലണ്ടൻ ജേണൽ എന്ന പത്രാധിപർക്ക് കിട്ടിയ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു. അയച്ചത് ഡോക്ടർ ആർതർ കോണൻ ഡോയലായിരുന്നു. ഇംഗ്ലണ്ട് സൗത്ത് സീ എന്ന പ്രദേശത്ത് താമസിക്കുന്ന രോഗികൾ തിരിഞ്ഞു നോക്കാത്ത ഈ പാവം ഡോക്ടറോട് പത്രാധിപന് ദയ തോന്നി. തന്റെ ശമ്പളത്തിൽ നിന്നും 10 pounds അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. കൂടെ ഒരു കുറിപ്പും: ഇവിടെ പുതിയ കഥകൾ വേണ്ട. എന്നിരുന്നാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. സാഹിത്യരചന എന്നേക്കുമായി മറന്നേക്കൂ. ജീവിതം ഒരു പോരാട്ടമായി കാണൂ. സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കൂ. സാഹിത്യത്തെ അത്രമേൽ സ്നേഹിക്കുന്ന ആർതർക്ക് ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീറിമുറിച്ചതുപോലെ അനുഭവപ്പെട്ടു. കിട്ടിയ തുക തൽക്കാല ആവശ്യത്തിന് വഴി നൽകി. എന്നാൽ പത്രാധിപന്റെ വാക്കുകൾക്ക് ചെവികൊള്ളാതെ ദാരിദ്ര്യത്തെ തോൽപ്പിക്കുവാൻ അദ്ദേഹം എഴുത്തിലേക്ക് തന്നെ തിരിയാമെന്ന് തീരുമാനത്തിലെത്തി. ഏതെങ്കിലും പ്രസാധകർക്ക് കഥ എഴുതിയാൽ 3 shillings കിട്ടും. രോഗികൾ കയറാത്ത ക്ലിനിക്കിനേക്കാൾ വളരെ ഭേദമായത് കഥയെഴുത്ത് എന്ന ജോലിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. രാവിലെ കഥയെഴുത്ത് തുടങ്ങിയാൽ വൈകുന്നേരം വരെ എഴുത്തോടെഴുത്തായിരുന്നു. പുതിയ കഥകൾ ആഴ്ചയിൽ 1 പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കും. അങ്ങനെ 2 വർഷം അന്നോളം ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലമായ
20 ഷെല്ലിംഗ് അദ്ദേഹത്തിന് ലഭിച്ചു. അതിനിടയിൽ അദ്ദേഹം ഒരു നോവൽ എഴുതിയെങ്കിലും ആരും അത് പ്രസിദ്ധീകരിച്ചില്ല. എല്ലാ പ്രസാധകരും ആ നോവലിനെ കൈയൊഴിഞ്ഞു. ആളുകൾ തന്റെ നോവൽ വായിക്കണം എങ്കിൽ അതിനൊരു പ്രത്യേകത വേണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പുസ്തകം കണ്ടാൽ ഏതൊരാളെയും പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന തരത്തിലുള്ള നോവലായിരിക്കണം അതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഉദ്യോഗം നിറഞ്ഞ കുറ്റാന്വേഷണ നോവലിനെ അതിന് കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലായി അദ്ദേഹം നിരവധി ഡിറ്റക്റ്റീവുകളുടെ ആത്മകഥകൾ വായിച്ചും നിരവധി ഡിറ്റക്റ്റീവ് കഥകൾ വായിച്ചും പോലീസ് കഥകൾ വായിച്ചും ഡെയിലി ന്യൂസ് വായിച്ചും നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയും കുറ്റാന്വേഷകനുമായ യൂജിൻ ഫ്രാൻസോ വിഡോക്ക് എന്ന ഫ്രഞ്ചുകാരന്റെ ആത്മകഥ അദ്ദേഹം ഒറ്റയിരുപ്പിന് വായിക്കുകയും കൂടാതെ എഡ്ഗർ അലൻ പോ എന്ന പ്രശസ്ത എഴുത്തുകാരന്റെ കുറ്റാന്വേഷണ കഥകളും അദ്ദേഹം വായിച്ചു. കഥ തീരുമാനിക്കും മുമ്പ് ഒരു കഥാനായകൻ വേണം, അസാധാരണ വ്യക്തിയാകണം അയാൾ. എന്നാൽ മാത്രമേ വായനക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലാനും അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനും കഴിയും. അങ്ങനെ കഥാനായകന്റെ മോഡലിനെ തിരഞ്ഞ് അദ്ദേഹം ഒരുപാട് അലഞ്ഞു. മനസ്സിൽ പലരുടെയും മുഖം മാറി മറിഞ്ഞു, എങ്കിലും ഒന്നും ശരിയായില്ല. കഥാനായകന്റെ രൂപത്തിനു വേണ്ടി അലഞ്ഞ അദ്ദേഹത്തിന്റെ ചിന്താധാര ഒരു വ്യക്തിയുടെ മുന്നിൽ ചെന്നു നിന്നു. സ്വന്തം ഗുരുവായിരുന്ന സർജൻ ഡോക്ടർ ജോസഫ് ബെല്ലായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ ആ രൂപം. ആർദർ കണ്ടെത്തിയ തന്റെ ഗുരുനാഥൻ ജോസഫ് ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ എല്ലാവരും വളരെ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. സ്വയം ജീവിതത്തിൽ ഒരു നായകനായി നടക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം ഇഷ്ടമായ ആർദർ അദ്ദേഹത്തെ അതേപോലെ തന്നെ തന്റെ കൃതിയിൽ ചേർക്കുകയായിരുന്നു. ജോസഫ് ബെൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കെല്ലാം അദ്ദേഹത്തോട് വളരെ ബഹുമാനമായിരുന്നു. അതിനു കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തന്നെയായിരുന്നു. തന്റെ അടുത്ത് വരുന്ന വ്യക്തികൾ എവിടെ നിന്ന് വരുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നെല്ലാം കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അത് കണ്ട് രോഗികളും കൂടെ നിൽക്കുന്നവരും അത്ഭുതപ്പെട്ടിരുന്നു. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ നിരീക്ഷണ പാഠവുമായിരുന്നു. ഓരോ വ്യക്തിയുടെയും തൊപ്പി, മുടി, വസ്ത്രം, സംസാരിക്കുന്ന രീതി, കാലിൽ പറ്റിയ മണ്ണിന്റെ അംശം എന്നിവ തുടങ്ങി എല്ലാം കൃത്യമായി മനസ്സിലാക്കി അവരുടെ സ്വഭാവം മനസ്സിലാക്കുന്ന ആളായിരുന്നു ജോസഫ് ബെൽ. ഇതെല്ലാം ചേർത്ത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമെല്ലാം ശരിയാകുമായിരുന്നു. 1887 അങ്ങനെ തന്റെ 28 വയസ്സിൽ ആർദർ തന്റെ ആദ്യ അപസർപ്പക നോവൽ എഴുതുവാൻ തീരുമാനിച്ചു. എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന് പുസ്തകത്തിന് പേരിട്ടു. എന്നാൽ എ ടാങ്കിൾഡ് സ്കെയിൽ എന്നായിരുന്നു ആദ്യം ആ നോവലിന് ആർദർ ഇട്ടിരുന്ന പേര്. നോവൽ എഴുതുവാൻ തുടങ്ങിയ അദ്ദേഹം അത് തീർത്തത് 3 കൊണ്ടാണ്. ആ 3 തന്റെ നായകന് പല പേരും അദ്ദേഹം ഇടുകയും വെട്ടുകയും ചെയ്തു. ഒടുവിൽ ഒരു പേരെഴുതി ആ പേന നിലത്തുവെച്ചു. ഷെർലക് ഹോംസ് എന്നായിരുന്നു അദ്ദേഹം തന്റെ കഥാപാത്രത്തിനായി നൽകിയ പേര്. തന്റെ ജീവിതത്തിന്റെ തലവര വരെ മാറ്റാൻ പോകുന്ന പേരാണിതെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലായിരുന്നു അദ്ദേഹം തന്റെ കഥാപാത്രത്തെ നിർമ്മിച്ചെടുത്തത്. നോവൽ എഴുതുമ്പോൾ കൂടുതൽ യാഥാർത്ഥ്യം വരുത്തണമെന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കഥാപാത്രത്തിന്റെ ശബ്ദം, രൂപം എന്ന് തുടങ്ങി എല്ലാ കാര്യവും അതിവിദഗ്ധമായി വർണ്ണന ചെയ്തുകൊണ്ടാണ് സർ ആർദർ കോണൻ ഡോയൽ ഷെർലക് ഹോംസ് കഥകൾ എഴുതിയിരുന്നത്. ഹോംസ് താമസിച്ചിരുന്ന തെരുവ്, യാത്ര ചെയ്തിരുന്ന പാത, താമസിച്ചിരുന്ന മുറി എന്നിവയെല്ലാം അദ്ദേഹം കൂടുതൽ കൃത്യതയോടെ എഴുതി ചേർത്തു. 221B ബേക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഹോംസിന്റെ മുഖം, അദ്ദേഹം താമസിച്ചിരുന്ന മുറി എല്ലാമാണ് ഇന്നത്തെ ജനതയുടെ മനസ്സിൽ വരിക എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയവും. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം വിശ്വസിച്ചിരുന്നത് ഷെർലക് ഹോംസ് ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു എന്നാണ്. കഥ പറയുന്നതിന് ഒരു പ്രത്യേക രീതി വേണമെന്ന് ആർദറിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഒരു വ്യക്തി എപ്പോഴും കഥാപാത്രത്തിന്റെ കൂടെ വേണം. അതാരായിരിക്കണം? ആ വ്യക്തിക്കൊരു രൂപവും വേണം. അതായിരുന്നു പിന്നീട് ആർദറിനെ അലട്ടിയ അടുത്ത പ്രശ്നം. പല ആളുകളെയും മനസ്സിൽ പ്രതിഷ്ഠിച്ചു, എന്നാൽ അവരൊന്നും വലിയ പ്രതീക്ഷ നൽകിയില്ല. അങ്ങനെ പഠനകാലത്ത് തന്റെ കൂടെയുണ്ടായിരുന്ന ഉറ്റ സുഹൃത്തിന്റെ രൂപം ആർദറിന്റെ മനസ്സിൽ ഓടിവരികയും ചെയ്തു. സുഹൃത്തിന്റെ പേര് തന്നെ കഥാപാത്രത്തിന് നൽകുകയും ചെയ്തു. വാട്സൺ എന്നായിരുന്നു ആ കഥാപാത്രത്തിന് ആർദർ നൽകിയ പേര്. 4 കഥകളൊഴിച്ച് എല്ലാ നോവലും കഥകളും വാട്സൺ കഥ പറയുന്ന രീതിയിലാണ് ആർദർ എഴുതിയിരിക്കുന്നത്.
ഹോംസ് വളർന്നതുപോലെ തന്നെ വാട്സണും വളർന്നു. ആളുകളുടെ മനസ്സിൽ ഇദ്ദേഹത്തിനും സ്ഥാനം ലഭിച്ചു. കഥയും കഥാപാത്രവും സാഹചര്യവും ഒരുങ്ങി. ഇനി വേണ്ടത് കഥാപാത്രത്തിന് ഒരു രൂപമാണ്. അതിന് പലതരത്തിൽ ഗവേഷണം നടത്തി ഒരു രൂപം അദ്ദേഹത്തിന്റെ മനസ്സിൽ തീർത്തു. ആ രൂപം ക്യാൻവാസിൽ ഒരുക്കുവാൻ ഒരാൾ വേണം. മുഴു പട്ടിണിയായിരുന്ന അദ്ദേഹത്തിന് പുതിയ ഒരാളെ വെച്ച് കഥാപാത്രത്തെ വരയ്ക്കുക എന്നത് വിഷമകരമായ കാര്യമായിരുന്നു. പറ്റിയാളുകളെ തിരഞ്ഞുവെങ്കിലും ഒന്നുമൊത്തില്ല. പണമില്ലാത്തത് കൊണ്ട് എല്ലാവരും കഥാപാത്രത്തിന്റെ ചിത്രം ക്യാൻവാസിൽ പകർത്തുവാൻ വിസമ്മതിച്ചു. അപ്പോഴാണ് തന്റെ മുഴുവൻ സമയവും മദ്യപിച്ച് നടക്കുന്ന പിതാവിനെ അദ്ദേഹം ഓർത്തത്. മദ്യപാനിയായിരുന്നെങ്കിലും കഴിവുള്ള തന്റെ പിതാവിനെ തന്നെ ആ കാര്യം ചെയ്യുവാൻ ചുമതലപ്പെടുത്തി. ഹോംസിന്റെ ചിത്രം വരച്ചു. 6 അടിയോളം ഉയരം, നീണ്ടു കൂർത്ത അറ്റമുള്ള മൂക്കും, കനം കുറഞ്ഞ ചുണ്ട്, കറുത്ത തലമുടിയുമായി ഉറച്ച ശബ്ദമുള്ള ആ രൂപം ക്യാൻവാസിൽ തെളിഞ്ഞു വന്നു. കഥാപാത്രങ്ങളുടെ രാജാവ് എന്ന സ്ഥാനത്തേക്ക്. അങ്ങനെ 1887 എ സ്റ്റഡി ഇൻ സ്കാർലെറ്റ് എന്ന നോവൽ ഇറങ്ങി. ആർദറിന്റെ തലവര തന്നെ മാറ്റിമറയ്ക്കുവാൻ കൽപ്പുള്ള നോവലായിരിക്കും അതെന്ന് ആർദർ പോലും വിചാരിച്ചില്ല. ആളുകൾ ഹോംസിനെയും വാട്സിനെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ഷെർലക് ഹോംസിനെ ആളുകൾ നെഞ്ചിലേറ്റി. പിന്നെ നടന്നത് ഹോംസ് യുഗമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഹോംസിനെ ആരാധിക്കാത്തവരായി ആരും തന്നെയില്ല എന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. ഹോംസിനെ അനുകരിച്ച് വസ്ത്രധാരണം നടത്തുക എന്ന് തുടങ്ങി ഷെർലക് ഹോംസ് ശൈലികൾ ആളുകൾ പിന്തുടർന്നു. ആർദർ കഥാപാത്രത്തെ അവതരിപ്പിച്ച രീതി തന്നെയായിരുന്നു ആളുകൾക്കിടയിൽ ഹോംസിന് സ്ഥാനം ലഭിക്കുവാൻ പ്രധാന കാരണം. കൂടുതൽ യാഥാർത്ഥ്യം നിറച്ച് എഴുതുന്ന കാരണത്താൽ ശരിക്കും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് ആളുകൾക്ക് തോന്നിപ്പിച്ചു. ഏതു കാര്യത്തെക്കുറിച്ചുമുള്ള ഗാഢമായ അറിവും അദ്ദേഹത്തെ വളർത്തി. മാസും ക്ലാസും നിറഞ്ഞ ഷെർലക് ഹോംസ് നോവലുകളും കഥകളും ആളുകൾ നെഞ്ചിലേറ്റി. വാക്കിംഗ് സ്റ്റിക്ക് കയ്യിൽ തിരിച്ച്, ഇടത് കൈകൊണ്ട് ചുണ്ടിലെ കൽബാഷ് പൈപ്പ് പുകച്ച്, തൊപ്പിയൊന്ന് നേരിയ തോതിൽ തിരിച്ച് അദ്ദേഹം ചോദിച്ചു, "എലമെന്ററി മൈ ഡിയർ വാട്സൺ." ഈ ഡയലോഗ് അനുകരിച്ച് ആളുകൾ ചെയ്യുന്നത് പതിവായി. ആർദർ എഴുതുന്ന നോവൽ വായന എന്നതിനപ്പുറം അറിവും വിജ്ഞാനവും കുത്തി നിറച്ചിരുന്നു. അന്നത്തെ ആളുകൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത സയൻസ് ഫിക്ഷൻ തുടങ്ങി നൂതന ഇലക്ട്രോണിക് സംവിധാനം വരെ ഷെർലക് ഹോംസ് കഥകളിൽ ഉൾപ്പെടുത്തി. കൈയടയാളം, കാലടയാളം, ടൈപ്പ്റൈറ്റിംഗ്, തലമുടി, മണ്ണിന്റെ ഇനങ്ങൾ എല്ലാം തെളിവാക്കാമെന്ന് തന്റെ നോവലുകളിലൂടെ അദ്ദേഹം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഒരു വ്യക്തി ഒരു കൊല ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അവിടെ ഒരു തെളിവ് ഇട്ടിട്ട് പോകുമെന്ന് അദ്ദേഹം നോവലിലൂടെ പറഞ്ഞു. ഒരു കുറ്റവാളിയെ എങ്ങനെ പിന്തുടരണം, എന്തൊക്കെ രേഖകൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും ശേഖരിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങൾ അദ്ദേഹം എഴുതി ചേർത്തത് വ്യത്യസ്തമായി. പോലീസ് സേനകൾ ആർദറുടെ നോവലുകൾ പഠിക്കുവാൻ തുടങ്ങി. പിന്നീട് അത് പോലീസ് കോഴ്സുകളിൽ ചേർത്ത് പഠിപ്പിക്കുവാനും തുടങ്ങി. സർക്കാരും പോലീസും ബഹുമാനത്തോടെ ഹോംസിനേക്കാൾ ആർദർ എന്ന മനുഷ്യന്റെ ബുദ്ധിവൈഭവത്തെ നെഞ്ചിലേറ്റി. ഇതിനു കാരണം വിരലടയാളം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഥ ഇറങ്ങിയതിന് ശേഷമാണ് പോലീസ് ഉപയോഗിക്കാൻ ആരംഭിച്ചത്. ഷെർലക് ഹോംസ് യഥാർത്ഥ മനുഷ്യനാണെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആളുകൾ 221B ബേക്കർ സ്ട്രീറ്റിലേക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. ഈ കത്തുകളെല്ലാം കിട്ടിയിരുന്നത് ആബി നാഷണൽ ബിൽഡിംഗ് സൊസൈറ്റി എന്നൊരു സ്ഥാപനത്തിനായിരുന്നു. അവർ ഇതിനെ ഒരു അംഗീകാരമായി കണ്ടു. അങ്ങനെ അവർ ഈ വരുന്ന കത്തുകൾക്ക് മറുപടി അയക്കുവാൻ വേണ്ടി ഒരുപാട് സെക്രട്ടറിമാരെ നിയോഗിച്ചു. നിരവധി തവണ ഷെർലക് ഹോംസ് നോവലുകളും കഥകളും ആവർത്തിച്ചാവർത്തിച്ച് വായിച്ചവരായിരുന്നു ഈ സെക്രട്ടറിമാരിൽ പലരും. ഇതെല്ലാം കാരണം ആളുകൾക്കിടയിൽ ഷെർലക് ഹോംസ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതിന് തെളിവാക്കി കൊടുത്തു. ഹോംസ് വളർന്നതോടൊപ്പം ആർദറും വളർന്നു. നോവലിന്റെ പ്രശസ്തി വർദ്ധിച്ചപ്പോൾ കഥാപാത്രത്തിന്റെ കൂടുതൽ ചിത്രവും ആവശ്യമായിരുന്നു. മുഴുനീള മദ്യപാനിയായ പിതാവിനെ ആശ്രയിച്ചിരുന്നാൽ കാര്യങ്ങൾ നടപ്പില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അതിനാൽ അദ്ദേഹം ഒരുപാട് തിരച്ചിലിനൊടുവിൽ പേജറ്റു എന്ന വ്യക്തിയിൽ എത്തിച്ചേരുന്നു. ഹോംസിന്റെ രൂപം വേണം എന്ന് പറഞ്ഞ് കൃത്യമായി വിവരിച്ച് ഒരു കത്തെഴുതി. എന്നാൽ കത്ത് വഴിതെറ്റി പേജറ്റ് എന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. കത്ത് ലഭിക്കാത്ത പേജറ്റാവട്ടെ അദ്ദേഹത്തിന്റെ സഹോദരനെ മോഡലാക്കി ചിത്രം വരയ്ക്കുകയും ചെയ്തു. എന്നാൽ ആ ചിത്രം കണ്ട ആർദർ ഏറെ തൃപ്തനായിരുന്നു. അത്രയും മനോഹരമായിരുന്നു ആ ചിത്രം.
അതിനാൽ തന്നെ ബാക്കി ചിത്രം വരയ്ക്കാൻ ആർദർ പേജറ്റിനെ നേരിൽ കാണുകയുണ്ടായി. പേജറ്റ് മരിച്ചതിനു ശേഷം ഒരുപാട് വ്യക്തികൾ ആ മേഖലയിൽ വന്നുവെങ്കിലും പേജറ്റ് വരച്ചതിന്റെ അത്രയും മനോഹരമായ ചിത്രങ്ങൾ പിന്നീട് ആരും വരച്ചിരുന്നില്ല. ഹോംസ് വളർന്നതുപോലെ തന്നെ ആർദറും സമ്പന്നനായി. പട്ടിണി മാറ്റാൻ എഴുതിയ കഥകൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഓരോന്നും ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റുപോയത്. അടുത്ത ഭാഗം എങ്ങനെ, ഹോംസിന് സുഖമാണോ എന്നൊക്കെ തുടങ്ങി നിരവധി കത്തുകൾ ആ വിലാസം തേടി അദ്ദേഹത്തിന് ലഭിച്ചു. അടുത്ത നോവൽ പെട്ടെന്ന് വേണം എന്നതായിരുന്നു കൂടുതൽ കത്തിന്റെയും ആവശ്യം. എന്നാൽ തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും എഴുത്തിന് മാറ്റിവെച്ച അദ്ദേഹം ഒരു വിശ്രമ ജീവിതം ആഗ്രഹിച്ചു. തുടരെ തുടരെയുള്ള എഴുത്ത് നിർത്തണം. എന്നാൽ ദിനം പ്രതി ധാരാളം കത്തുകൾ വരുന്ന കഥാപാത്ര രചന ഒരു ദിവസം കൊണ്ട് നിർത്തുവാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ജനങ്ങൾക്ക് പ്രിയങ്കരനായ ഷെർലക് ഹോംസ് ആർദറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ബാധ്യതയായി തീർന്നു. എന്നാൽ ഈ ബാധ്യതയെ എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. ഷെർലക് ഹോംസിനെ കൊല്ലുക എന്നതായിരുന്നു ആർദറിന്റെ മനസ്സിലൊതിച്ച ആശയം. 1893 ഡിസംബർ, അതൊരു ഇരുണ്ട കാലമായി ഹോംസ് ആരാധകർ കരുതുന്നു. കാരണം അന്നാണ് അത് സംഭവിച്ചത്. സ്ട്രാൻഡ് മാസികയിൽ വന്ന ദി അഡ്വഞ്ചർ ഓഫ് ദി ഫൈനൽ പ്രോബ്ലം എന്ന കഥ പ്രസിദ്ധീകരിച്ചു. പുസ്തകം വായിച്ച് നിലത്തുവച്ചവർക്ക് ഒരു ആഘാതം മനസ്സിൽ പേറിയിരുന്നു. കാരണം തങ്ങളുടെ ഇഷ്ടകഥാപാത്രം പുതിയ കഥയിൽ മരിച്ചിരിക്കുന്നു. പ്രതിയെ അന്വേഷിച്ചു പോകുന്ന ഹോംസിനെ വെള്ളച്ചാട്ടത്തിനടുത്ത് വെച്ച് കാണാതെയാകുന്നു. മൽപ്പിടുത്തം നടന്ന തെളിവുകൾ വെച്ച് ഹോംസ് മരിച്ചുവെന്ന നിഗമനത്തിൽ വാട്സൺ എത്തിച്ചേരുന്നു. ഹോംസിന്റെ മരണം ലോകമൊരു ഞെട്ടലോടെയാണ് അറിഞ്ഞത്. ആരാധകർ വളരെ നിരാശയോടെയാണ് ആ സത്യം ഉൾക്കൊണ്ടത്. എന്നാൽ ആരാധകർ വെറുതെ ഇരുന്നില്ല. നാട്ടിൽ വമ്പൻ പ്രതിഷേധമുയർന്നു. കറുത്ത ബാഡ്ജുകൾ ധരിക്കുക, പ്രതിഷേധ പ്രകടനം നടത്തുക എന്നിവയെല്ലാം ചെയ്തു. എന്നാൽ അതിനേക്കാൾ വലുത് അഡ്രസ്സിൽ വരുന്ന കത്തുകളായിരുന്നു. ഹോംസിനെ തിരിച്ചു കൊണ്ടുവരുവാൻ പല മേഖലയിൽ നിന്നും സമ്മർദ്ദം ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ ആർദർക്ക് ഹോംസിനോട് അസൂയ മൂലമാണ് ആർദർ ഹോംസിനെ കൊന്നത് എന്നുള്ള നുണക്കഥകൾ നാട്ടിൽ പരന്നു. തന്നെക്കാൾ പ്രശസ്തി ഹോംസിന് വന്നു എന്നും അത് കാരണം അസൂയ സഹിക്കാൻ വയ്യാതെ കൊന്നുകളഞ്ഞു എന്ന തരം താണ കിംവദന്തികൾ നാട്ടിൽ എല്ലാ സ്ഥലങ്ങളിലും പരന്നു. സത്യത്തിൽ ആർദറിന് ഹോംസിനോട് വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ തന്റെ പട്ടിണി മാറ്റിയ കഥാപാത്രത്തോട് ബഹുമാനമായിരുന്നു. പട്ടിണി മാറ്റുവാൻ എഴുതിയ കഥാപാത്രം ആളുകൾ നെഞ്ചിലേറ്റി നടക്കുന്നത് അദ്ദേഹത്തിന് അഭിമാനമായിരുന്നു. പ്രതിഷേധം അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. താഴേക്കിടയിൽ നിന്നും തുടങ്ങി സമ്പന്നർ വരെ ഇതിൽ ചേർന്നു. സമ്പന്നർ ട്രാൻ മാസികയുടെ അടുത്തും ആർദറുടെ അടുത്തും അപേക്ഷയുമായി വന്നു. ഒരു വാക്കിനെന്ന നിലയിൽ പണം തരാമെന്നും നിങ്ങളുടെ മുഴുവൻ ചിലവും മരണം വരെ ഏറ്റെടുക്കാമെന്നും തുടങ്ങി നിരവധി ഓഫറുകൾ അദ്ദേഹത്തിന് നൽകി. പലരും പണം മുന്നിൽ വെച്ച് പോകുന്ന സംഭവങ്ങളുമുണ്ടായി. അടങ്ങാത്ത പ്രതിഷേധം കാരണത്താൽ ട്രാൻ മാസിക 40 ലക്ഷത്തിലധികം പണം ഓഫർ ചെയ്തു. ആളുകളുടെ സ്ഥിര പ്രതിഷേധം മുന്നിൽ നിർത്തി 1903 ആർദർ ഹോംസിനെ പുനർജീവിപ്പിച്ചു. ദി അഡ്വഞ്ചർ ഓഫ് ദി എംപ്റ്റി ഹൗസ് എന്ന കഥ ആളുകൾ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചു. പുസ്തകം പുറത്തിറങ്ങുന്ന ദിവസം നീണ്ട ക്യൂ ആണ് പുസ്തകക്കടകളുടെ മുന്നിലുണ്ടായത്. ഒരു എഴുത്തുകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായിരുന്നു അത്. ആളുകൾ ഹോംസാരവത്തിൽ മുഴുകി. ആർദർ എന്ന മനുഷ്യന് വിശ്രമം അത്യാവശ്യമായിരുന്നു. അതിന് എഴുത്ത് നിർത്തുക എന്നതും ആവശ്യമായിരുന്നു. ആരാധക സ്നേഹം കാരണം ഇനിയും ഹോംസിനെ വധിക്കുവാൻ അദ്ദേഹം തുനിഞ്ഞില്ല. 1917 ഇറങ്ങിയ ലാസ്റ്റ് ബേ എന്ന കഥയിൽ അദ്ദേഹം ഹോംസിനെ ഉപേക്ഷിച്ചു. ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹോംസ് ജോലിയിൽ നിന്നും വിരമിക്കുകയും തേനീച്ച കൃഷി നടത്തി ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടിയെന്നും ആർദർ എഴുതി ചേർത്തു. ഒരു നീണ്ട കാലയളവിൽ മനുഷ്യ മനസ്സിലേക്ക് ഹോംസ് എന്ന കഥാപാത്രം തന്ന തൂലിക നിലത്തുവെച്ച് ആ മനുഷ്യൻ വിശ്രമമെന്ന ലോകത്തിലേക്ക് പതിയെ നടന്നു നീങ്ങി. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ജനപ്രിയ കഥാപാത്രം തന്നെയാണ് ഷെർലക് ഹോംസ്. കഥയെഴുത്ത് നിർത്തിയിട്ട് ഇന്നേക്ക് 103 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഹോംസിനെ ആരാധിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആർദറിന്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു രസകരമായ സംഭവം അദ്ദേഹം സ്വന്തമായി ഒരു കുറ്റാന്വേഷണം നടത്തി ഒരു കേസ് തെളിയിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ജയിലിൽ നിന്നും ഒരാൾ കത്തയച്ചു. ആ കത്തിൽ വിവരിക്കുന്നത് അദ്ദേഹം നിരപരാധിയാണെന്നും മറ്റു പലരും തന്നെ ചതിയിലൂടെ കള്ളക്കേസിൽ പെടുത്തി ജയിലിൽ അടച്ചു എന്നുമായിരുന്നു.
ഇതിലെന്തൊക്കെയോ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ആർദർ സ്വന്തമായി ഈ കേസ് അന്വേഷിക്കുകയും കുറ്റവാളിയെ കണ്ടുപിടിച്ച് നിരപരാധിയെ രക്ഷിക്കുകയും ചെയ്തു. ഇത്രത്തോളമായിരുന്നു ഷെർലക് ഹോംസ് ആർദറുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത്. ഈ കേസ് തെളിയിക്കപ്പെട്ടതിന്റെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഈ ഒരു കേസ് തെളിയിക്കാനെടുത്തത് വെറും 11 മാസങ്ങൾ എന്നതായിരുന്നു. 221B ബേക്കർ സ്ട്രീറ്റിൽ പോയാൽ ഇന്ന് നമുക്ക് ഷെർലക് ഹോംസിന്റെ മ്യൂസിയം കാണാൻ സാധിക്കും. ആർദർ എഴുതിയ പേജുകളും വരച്ച ചിത്രങ്ങളും ആളുകൾ 5 ലക്ഷത്തിൽ കൂടുതൽ ഡോളർ കൊടുത്താണ് സ്വന്തമാക്കിയത്. ലണ്ടനിലെ ഷെർലക് ഹോംസ് മ്യൂസിയത്തിൽ അദ്ദേഹത്തിന്റെ കസേര, തൊപ്പി തുടങ്ങിയ എല്ലാ വസ്തുക്കളുമുണ്ട്. അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് ഓർക്കണം. കഥയ്ക്ക് പുറമെ പരസ്യം, ടിവി സീരീസ്, സിനിമ എന്നിവയിൽ കൂടി ഹോംസ് പ്രശസ്തി നേടി. ഏറ്റവും കൂടുതൽ സീരീസിലും സിനിമയിലും വന്ന കഥാപാത്രം എന്ന നിലയിൽ ഹോംസ് ഗിന്നസ് ബുക്കിൽ ഇടം നേടി. 2002 ബ്രിട്ടൻ റോയൽ കെമിസ്ട്രി സൊസൈറ്റി ഫെലോഷിപ്പ് നൽകി ഹോംസിനെ ആദരിച്ചു. ആർദർ കോനൻ ഡോയൽ രചിച്ചത് 4 നോവലുകളും 56 ചെറുകഥകളുമാണ്. ആർദറിന് ശേഷം പല ആളുകളും ഹോംസിനെ നായകനാക്കി കഥകൾ എഴുതിയിട്ടുണ്ട്. ആർദറുടെ മകനെ കൂട്ടുപിടിച്ചു പോലും കഥകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ആർദർ എഴുതിയ ഹോംസ് കഥകളുടെ 7 അയലത്ത് വരുമായിരുന്നില്ല. 1930 ജൂലൈ 7 ആർദർ ഭൂലോകത്തിൽ നിന്നും വിട പറഞ്ഞതോടെ ഷെർലക് ഹോംസ് എന്ന കുറ്റാന്വേഷണ വിദഗ്ധന്റെയും അന്ത്യം കുറിച്ചു എന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.